മണർകാടും ജയിക്കേണ്ട സ്വന്തം തട്ടകമാണ് മണർകാട്. രമ്യ ഹരിദാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. രമ്യ, വലിയ വിജയം. പുതുപ്പള്ളിയിൽ ആരാണ് വിജയിച്ചത്? ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയാണോ അതോ കോൺഗ്രസിന്റെ സമകാലിക രാഷ്ട്രീയമാണോ അതോ സർക്കാർ വിരുദ്ധതയാണോ എന്താണ്? കാരണം അതിനുള്ള ഒരു മറുപടി ആരുടെ ജയമാണ്, ആരാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന പോരാളി, ആരെയാണ് പുതുപ്പള്ളിക്ക് ഹൃദയം കൊണ്ട് സ്നേഹിച്ചത്, ആരാണ് പുതുപ്പള്ളിയെ കണ്ണിനെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് എന്നതിനുള്ള എല്ലാ മറുപടിയും പുതുപ്പള്ളിയിലെ വോട്ടർമാർ നൽകിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നൽകുമ്പോൾ തന്നെ, രമ്യ ഹരിദാസ്, അങ്ങനെ നൽകുമ്പോൾ തന്നെ ഈ വിജയം, ഇത്ര അധികം വിജയം, ഈ പാമ്പാടി വരെയുള്ള പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ, പുതുപ്പള്ളി, മീനടം, വാകത്താനം, ഇനി LDFന് ഒരു പ്രതീക്ഷയും വേണ്ടാത്ത പഞ്ചായത്തുകളാണ്, അവിടേക്ക് കൂടി കടക്കുമ്പോൾ ഈ ഭൂരിപക്ഷം 27,856 എന്ന ഭൂരിപക്ഷം ഇനിയും കൂടും. അങ്ങനെയാണെങ്കിൽ ഘടകമായത് എന്ത്? ഉമ്മൻചാണ്ടി തന്നെയാണോ? ഉമ്മൻചാണ്ടി മാത്രമാണോ? ഉമ്മൻചാണ്ടി സാർ എന്ന് പറയും. കാരണം നമ്മൾ അവിടെ ചെല്ലുന്ന ഓരോ ആളുകൾക്കും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുള്ള എല്ലാ വീടുകളും. അപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി പുതുപ്പള്ളിക്കാരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുതുപ്പള്ളിയെ അറിഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി, അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായ ജയമാണ് ഇത് എന്നാണ്. അതായത് ഉമ്മൻചാണ്ടി ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിരിക്കുന്നത് എന്നാണ്. രമ്യയും അത് തന്നെയാണോ പിന്തുണയ്ക്കുന്നത്? കാരണം പുതുപ്പള്ളി, ഞാൻ പറയുന്നു, നമ്മളപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ ജനങ്ങൾ കാണുമ്പോൾ നമുക്ക് പറഞ്ഞ് പറയുന്നത് എവിടെ ചെന്നാലും പുതുപ്പള്ളിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു നിമിഷം ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാണ് പോവുക, അല്ലെങ്കിൽ ഇരിക്കാൻ കസേര തന്നിട്ടാണ് പോകുന്നത്. തീർച്ചയായും രമ്യ, ഞാൻ എത്താം. അപ്ഡേഷൻ കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. സ്ക്രീനിൽ കൂടി അത് പ്രതിഫലിക്കട്ടെ. എന്തായാലും പാമ്പാടി എണ്ണി തീർന്നിരിക്കുന്നു. പാമ്പാടി എണ്ണി പുതുപ്പള്ളിയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഏതാണ്ട് 32,000 വോട്ടിന്റെ ഭൂരിപക്ഷം, 32,000 വോട്ടിന്റെ ഭൂരിപക്ഷം, 32,000.